ഡോൺ സേ യു ഡോൺ ഹാവ് ഇനഫ് ടൈം യു ഹാവ് എക്സാക്ട്ലി ദ സെയിം നമ്പർ ഓഫ് അവേഴ്സ് പെർ ഡേ ദാറ്റ് വെർ ഗിവൻ ടു മദർ തെറേസ്യ മൈക്കൽ ആഞ്ചലോ ലിയോനാർഡോ ഡാവിൻഷി ആൽബർട്ട് ഐൻസ്റ്റൈൻ എക്സെട്ര നിങ്ങൾക്ക് വേണ്ടത്ര സമയമില്ലെന്ന് പറയരുത് മദർ തെരേസിയ മൈക്കൽ ആഞ്ചലോ ലിയോനാർഡോ ഡാവിൻഷി ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്നിവർക്ക് നൽകിയ അതേ മണിക്കൂറുകളുടെ എണ്ണം നിങ്ങൾക്ക് കൃത്യമായി തന്നെയുണ്ട് അതുകൊണ്ട് നമ്മൾക്കൊന്നിനും സമയമില്ല എന്ന് പറയാതെ നമ്മളുടെ സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ നമുക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും കൃത്യമായി തന്നെ ചെയ്യാം ദിസ് ഈസ് മിറനാൻജ് മഷ്രഫ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ പ്രൊഡക്റ്റീവ് സ്റ്റഡി വ്ളോഗ്

നമ്മളുടെ ഡേ ടു ഡു എഴുതിക്കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെയും ടു എഴുതാം പ്ലാനറിലൊക്കെ എഴുതാവുന്നതാണ് പക്ഷെ ഞാൻ ഈ സ്റ്റിക്കി എഴുതാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ എന്നും ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എഴുതും അതായത് സ്റ്റിക്കി എഴുതുന്ന സമയത്ത് ഞാൻ സമയം കൊടുക്കാറില്ല അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് എപ്പോഴും ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓൺലൈൻ ക്ലാസ് നോക്കാൻ എന്തായാലും ഉണ്ടാകും പിന്നെ നോട്ട്സ് എഴുതാനുണ്ടാകും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടാകും മെയിനായിട്ട് പഠിക്കുക ും ഇങ്ങനെയുള്ള ബാക്കി നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ടൊഡു തയ്യാറാക്കാം സ്റ്റിക്കി നോട്ട്സിലാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളത് നിങ്ങളുടെ പഠിക്കുന്ന ടേബിളിൻ്റെ അവിടെ തന്നെ നിങ്ങൾ ഒട്ടിച്ചു വെക്കുക അങ്ങനെ ചെയ്താണുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ കാണുമ്പോൾ ഇത് ചെയ്യാണ്ട് അടുത്തത് ഇത് ചെയ്യാണ്ട് നിങ്ങൾക്ക് കണ്ടിട്ട് അങ്ങനെ ചെയ്യാനും തോന്നും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അത് ടിക്ക് ഇടാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് എത്രയൊക്കെ കാര്യങ്ങൾ എത്ര സമയം കൊണ്ട് ചെയ്തു തീർത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതാണ് ഇന്ന് ഞാൻ രാവിലെ ഇംഗ്ലീഷാണ് പഠിക്കുന്നത് പിന്നെ എനിക്ക് നിങ്ങളോട് പ്രത്യേക ഒരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ജൂലൈൻ്റെ പ്ലാനറിൽ നമ്മളൊരു എക്സാം പ്ലാനർ എന്ന് പറഞ്ഞൊരു പേജ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നുള്ളതെല്ലാം എക്സാമിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റാണോ പഠിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ എക്സാം പ്ലാനറിൽ നിങ്ങൾ എത്ര ചാപ്റ്റർ പഠിച്ചു എത്ര അല്ലെങ്കിൽ എത്ര ആ ചാപ്റ്ററിൽ എത്ര ഭാഗങ്ങൾ പഠിച്ചു എന്നുള്ളതൊക്കെ കൃത്യ സബ്ജക്റ്റിൻ്റെ അവിടെ നോട്ട് ചെയ്യണം ആ പേജ് നിങ്ങൾക്ക് ീർന്നു പോകുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും തയ്യാറാക്കിയാൽ മതി അപ്പം ഇംഗ്ലീഷിൽ വിക്ടേഴ്സിൽ അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ കുറച്ച് ഗ്രാമർ പാട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇന്ന് രാവിലെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഗ്രാമർ പഠിക്കാനുള്ള കുറച്ച് സ്റ്റഡി ടിപ്സ് പറഞ്ഞുതരാം അതായത് നമ്മൾ ഗ്രാമർ പഠിക്കുന്നത് കുറച്ച് ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു കാര്യമാണ് പലർക്കും അത് പേടിയായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടൊരു ട്രിക്ക് ഉണ്ട് നമ്മൾക്ക് ഗ്രാമറിന് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് മൂന്ന് എക്സാമ്പിൾസ് തരും ആ എക്സാമ്പിൾസ് തന്നതിന് ശേഷം ഏറ്റവും അവസാനമാണ് ഇത് ഇന്നൊരു ഗ്രാമർ ആണെന്നുള്ള കാര്യത്തിലോട്ട് എത്തുക എന്നിട്ട് നിങ്ങളോട് അതിനുള്ള എക്സാമ്പിൾസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് തരും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് എക്സാമ്പിൾസ് തരുമല്ലോ സ്റ്റാർട്ടിങ്ങിൽ ആ എക്സാമ്പിൾസ് നിങ്ങൾ നല്ല രീതിയിൽ വിലയിരുത്തണം നല്ല രീതിയിൽ നിങ്ങളത് വായിച്ച് അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം അതിനു ശേഷമാണ് നിങ്ങൾ ഇതിന് ചെയ്യാനുള്ള ആക്ടിവിറ്റിയിലോട്ട് കടക്കേണ്ടത് അങ്ങനെ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്ന് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക എന്നിട്ട് നിങ്ങൾ ആദ്യം കൊടുത്ത ആ എക്സാമ്പിൾസ് ഉണ്ടല്ലോ ഗ്രാമർ പാർട്ടിൻ്റെ അതുമായി സാമ്യമുള്ള വേറെ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങളുടെ ചാപ്റ്ററിൽ ഉണ്ടാകും അതെടുത്തിട്ട് കുറേ എക്സാമ്പിൾസ് വെച്ച് കുറേ പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് അധികം മനസ്സിലാകും അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലായി കാണും അങ്ങനെ കൂടുതൽ മനസ്സിലായി കണ്ടതിന് ശേഷം മനസ്സിലായതിനു ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആക്ടിവിറ്റി ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം പിടി കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ഇത്രയും സിമ്പിളാണ് എന്നിട്ട് നിങ്ങൾ ആ ഗ്രാമറിൻ്റെ പേരും കൂടി അതെന്തുമായി ബന്ധപ്പെട്ട് ഗ്രാമർ ആണ് എന്നത് വെച്ചാൽ മതി അല്ലാതെ ആ ഗ്രാമറിൻ്റെ പേരൊക്കെ ആദ്യമേ പഠിച്ചിട്ട് ഈ കാര്യത്തിലോട്ടേക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്ടിവിറ്റിയിലോട്ട് പോയാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഇതെല്ലാ ക്ലാസ്സുകാർക്കും ഈ ഒരു ഈ ഒരു രീതി ചൂസ് ചെയ്യാം നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ ഓൾറെഡി പഠിച്ചു വരുന്നുണ്ടായിരുന്നു എങ്കിൽ നിങ്ങളത് അതിൽ തന്നെ പഠിച്ചാൽ മതി ഇനി വേറെ ഏതെങ്കിലും ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അത് ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആകും അതായത് ആക്ടിവിറ്റി നിങ്ങൾക്ക് എത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുവോ അത്രയും നന്നായിട്ട് നിങ്ങൾ ആ ഒരു ഗ്രാമർ മനസ്സിലാക്കി എന്നാണ് അർത്ഥം അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഗ്രാമർ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇംഗ്ലീഷ് പഠിച്ചതിന് ശേഷം ഞാൻ ഇംഗ്ലീഷ് നോട്ട് എഴുതുകയാണ് ചെയ്തത് ഇംഗ്ലീഷിൽ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങി വിക്റ്റേഴ്സിൽ അപ്പോൾ നിങ്ങളെല്ലാവരും ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് റിവിഷൻ ചെയ്ത് നോക്കണം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ തന്നെ ഇതേപോലെ ഞാൻ ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് സമയം എഴുതിയെടുത്ത് ആദ്യം പഠിച്ചു പിന്നെ ഓൺലൈൻ ക്ലാസ് കണ്ട് നോട്ട് എഴുതി പിന്നെ ഇതേപോലെ തന്നെ പഠനവും മറ്റു ആക്ടിവിറ്റീസൊക്കെ കൃത്യമായിട്ട് എൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വീണ്ടും എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഹിന്ദി ടിപ്സ് ഇഡോന്ന് ഞാനത് പല വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കുറേ പ്രാവശ്യമൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പലരും വീണ്ടും ചോദിക്കുന്നത് കൊണ്ട് ഞാൻ പറയാം അതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ സബ്ജക്റ്റ് എങ്ങനെയാണ് പഠിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഹിന്ദി പഠിക്കാൻ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യവുമാണ് ഞാൻ പറയുന്നത് അതായത് ഹിന്ദി നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ മാത്രം പോരാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് അർത്ഥം പഠിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് മാം വോയിസ് അയച്ചിട്ട് നോട്ട് എഴുതുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് ഈ നോട്ട് എഴുതുന്ന സമയത്തുള്ള ഓരോ വാക്കുകളും നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ വാക്കുകളാണ് ആ വാക്കുകളുടെയൊക്കെ അർത്ഥം പഠിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ കെ കീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കറക്റ്റ് മീനിങ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് എക്സാമിന് ഡയറിയോ ലെറ്ററോ എന്ത് തന്നാലും എഴുതിക്കൂടെ കാരണം എക്സാമിന് നമുക്ക് സിലബസിലില്ലാത്ത ഏതെങ്കിലും സംഭവം തന്നിട്ട് നമ്മളോട് ഡയറി എഴുതാൻ ഒരിക്കലും പറയില്ല സിലബസുമായിട്ട് സാമ്യമുള്ള എന്നാൽ നമ്മളെ കുറച്ച് കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടഫായിട്ട് പോലെ തോന്നിക്കും എന്ന് മാത്രമാണ് അപ്പം നമ്മൾ അർത്ഥം പഠിച്ചുകഴിഞ്ഞാൽ ഈ സംഭവം എളുപ്പമായി മാറും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും കുറച്ചും കൂടി ഒരിതായിട്ട് ഞാൻ പറയുന്നത് മെയിനായിട്ട് നിങ്ങൾ അർത്ഥം ഒന്ന് പഠിച്ചു പഠിച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചെയ്തു നോക്കും നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഒരു എക്സാം ഇട്ട് നോക്കും സ്വയമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ ഐഡിയ ആകും നിങ്ങൾ എട്ട് വരെയുള്ള കുട്ടികളാണ് എങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി എളുപ്പമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ പാരഗ്രാഫൊക്കെ തന്നിട്ട് അതിൽ നിന്ന് ആൻസർ എഴുതാനേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഉണ്ടാവുക ലെറ്റർ അതുപോലെ തന്നെ ഡയറി പോസ്റ്റർ പോസ്റ്ററൊക്കെയാണ് ഇതിനും നിങ്ങൾക്ക് പാരഗ്രാഫ് തരും ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബൈഹാർട്ട് പഠിച്ചാൽ മതി നയൻത്ത് ക്ലാസ്സിലെ സ്റ്റുഡൻ്റാണ് നിങ്ങളെയെങ്കിലും നമ്മൾക്ക് പഴയ പോലെ ഉണ്ടാവില്ല അതായത് രാജാവിൻ്റെ രാജ്ഞിൻ്റെയൊക്കെ പോലെ സിമ്പിളായിട്ടുള്ള കഥകൾ കവിതകൾ ഉണ്ടാവില്ല കുറച്ച് ടഫ് ഉണ്ടാകും അതായത് വലിയ വലിയ ആശയങ്ങളുള്ള കവിതകൾ കഥകൾ അതുപോലെ തന്നെ തിരക്കഥ അടക്കം വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്ത് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം ഞാൻ സ്പെഷ്യലായിട്ട് വേണേൽ വീഡിയോ ചെയ്യാം ഇത് ഞാൻ ഫിസിക്സ് പഠിക്കുന്നതാണ് വീഡിയോയിൽ കാണുന്നുള്ളത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ദിസ് ദിസ്ഇസ് മീ റനാൻജി മഷ്രത് സൈനിങ് ഓഫ്